அலைக்கும் எல்லாருக்கும் സ്വാഗതം. അപ്പോ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പെരുന്നാളിന്റെ വ്ളോഗാണ്. പെരുന്നാള് നമ്മൾ എങ്ങനെയാണ് ആഘോഷിച്ചതെന്നൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലാസ്റ്റത്തെ ദിവസം 30-ാമത്തെ നോമ്പിൻ്റെ. അപ്പോൾ അത് നമ്മൾ പൊരിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയില്ല, ലൈറ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു, ജ്യൂസും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് നിങ്ങളെല്ലാവരും കാണണം, ഫുള്ള് കാണണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് സബ്സ്ക്രൈബ്. നോമ്പുതുറൊക്കെ കഴിഞ്ഞപ്പോൾ ഷെസയും ഞാനും ഉമ്മയൊക്കെ നിസ്കാരവും പിന്നെ ഊതാനും ഒക്കെ ഇരുന്നു കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഫിത്തർ സക്കാത്തിൻ്റെ അരി അളന്ന് ഇടുകയാണ്. അതിൻ്റെ പാത്രമാണ് കേട്ടോ ഇത് അങ്ങനെ വടിച്ചിട്ട് വേണം ഇടാൻ. ഉമ്മ ഉമ്മയുടെ ഫിത്തർ സക്കാത്ത് നിയത്ത് ചെയ്തിട്ട് ഉമ്മ ഇടുന്നു ചെയ്യണേ. നമ്മൾ കുലുക്കാൻ പാടില്ല, ഇതുപോലെ ഇങ്ങനെ വടിച്ചിട്ട് വേണം ഇത് നമ്മളിടണ്ട. നാല് മുദ്ദ് എടുത്തിപ്പോൾ ഒരാൾക്ക്, അത് ചെറുപ്പവും വലുപ്പവും വ്യത്യാസമില്ലാതെ നമ്മൾ ഇടണം ചെയ്യുക. ഇനിയിപ്പോൾ എൻ്റെയും അബുമോൻ്റെയും ഷെസാടേയും ഇതുപോലെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ധാന്യം ദാനം ചെയ്യുവാനൊക്കെ ഉപയോഗിച്ചിരുന്ന അളവാണ് കേട്ടോ മുദ്ദ്. അപ്പോൾ അതുപോലത്തെ ഒരു പാത്രമാണിത്. നമ്മൾക്ക് ഇത് കിട്ടിയത് ഒരു ഉസ്താദ് ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് മുദ്ദ് കൊടുത്തതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെ ഫിത്തർ സക്കാത്ത് ഞങ്ങൾ കൊടുത്തു വന്നതിന് ശേഷം പാട്ട മൈലാഞ്ചി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് നിന്നു. ഷെസാക്ക് ഒറ്റ നിർബന്ധമായിരുന്നു പാട്ട മൈലാഞ്ചി എന്തായാലും ഉണ്ടാക്കണം. അപ്പം അത് ഉണ്ടാക്കണം. തൈല, നല്ല ജീരകം, പെരുംജീരകം, പഞ്ചസാര, ഇതിൻ്റെ ഈ നാല് ചേരുവകൾ വെച്ചിട്ടുണ്ട് നമ്മൾ പാട്ട മൈലാഞ്ചി ഉണ്ടാക്കാൻ പോണേ. ഓക്കെ, പിന്നെ വേറൊരു ചേരുവ, സോറി, നാലല്ല അഞ്ച്, മൈലാഞ്ചി ഇലയും കുറച്ച് മൈലാഞ്ചി ഇലയും നമ്മൾ ഇടും. ഓക്കെ, അപ്പോൾ പാട്ട റെഡിയാണ്. നമുക്ക് പാട്ട കിട്ടിയിട്ടുണ്ട്. ഷെസാ ഷെസാ കുറേ നേരം ഈ പറയുന്ന പാട്ട മൈലാഞ്ചി ഉണ്ടാക്കണം. അപ്പോൾ പാട്ട മൈലാഞ്ചി ഉണ്ടാക്കണം, അത് ഇടണം, പിന്നെ നമുക്ക് മൈലാഞ്ചി മൈലാഞ്ചി ഇടണം അല്ലേ. ഓക്കെ, ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ഫുള്ള് മിക്സ് ചെയ്യാം. പഞ്ചസാര, പഞ്ചസാര ഉണ്ട്, നല്ല ജീരകമുണ്ട്, പെരുംജീരകമുണ്ട്, ചായലുണ്ട്, പിന്നെ നമ്മുടെ മുളക് മഞ്ഞില്ല, മല്ലി മാത്രമില്ല, പിന്നെ മൈലാഞ്ചിയുടെ ഇല. നല്ല മണം, നല്ല മണം. ഇതിങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിയാലേ. ഓക്കെ, അപ്പം ഇതൊക്കെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പാട്ടയിലിടും. ഇത് ഫുള്ള് മിക്സ് ആയിട്ടുണ്ട് നമ്മൾ ഈ പാത്രം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണം ഇതിലേക്ക് വെക്കാൻ. ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിയിൽ ഇങ്ങനെ സെൻട്രലിൽ വെക്കാം. ഓക്കെ, അതിൻ്റെ ചുറ്റും നമുക്ക്
ഇതിൻ്റെ ഈ പൊടി ഇട്ടുകൊടുക്കണം. നമ്മൾ ഇത് ഗ്യാസ്മേ ഇതുപോലെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ട് ഉള്ളിൽ പാത്രവും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഗ്യാസിൽ വെക്കാം. എന്നിട്ട് ഇത് കത്തിക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു പാത്രം കറക്റ്റ് ഇതിൻ്റെ വായ ഈ പാത്രത്തിന് ഈ വായ മൂടുന്ന പോലെ പോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഓക്കെ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ചെടുക്കാം. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഇതിലാണ് പിന്നെ അതിലേക്ക് ആ കുഞ്ഞു പാത്രം നമ്മൾ വെച്ചിട്ടില്ലേ അടിയിലേ അതിലിങ്ങനെ തുള്ളി തുള്ളി വെള്ളം വീഴും. ഓക്കെ. അപ്പം നമ്മൾ നല്ല പോലെ തീ അങ്ങനെ കുറച്ച് വെക്കാം. ഓക്കെ. ഇപ്പൊ തന്നെ പുക വരുന്നു. ഇത് മാറ്റി നോക്കാം. എന്താന്ന് ഹാരി പഠിച്ചു. അപ്പൊ നമുക്ക് വെള്ളം ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇതേ നോക്കിയേ ചുറ്റുള്ള മറ്റേ ചുറ്റുള്ളത് ഒക്കെ കരിഞ്ഞിട്ടുണ്ട്. അതിപ്പോ അതിന്റെ നീരൊക്കെ ഇതില് ആയിട്ടുണ്ട്. അത് മറ്റേ ഇലയുടെയൊക്കെ ആയിരിക്കും. ഓക്കെ കൊറൊക്കെ കരിഞ്ഞ് കൊറെ. അപ്പൊ വെള്ളം കിട്ടി. അപ്പോ ഇതാ ഈ വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ വെള്ളം കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ മൈദ ഇട്ടിട്ട് നമുക്ക് കലക്കിയെടുക്കണം. കുറച്ച് കുഴമ്പ് പോലെ ആക്കണം. ലൂസല്ല ആവട്ടെ. അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യുക. പന്ത്രണ്ട് മണിയായി. മൈലാഞ്ചി ഇടുമ്പോൾ അവിടെ അബുമോനും ഉറങ്ങിട്ടില്ല. മജുമാമിയായിട്ട് സംസാരിക്കണേ. അബുന് ആ നീ ഷത നമുക്ക് മൈലാഞ്ചി മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കട്ടാ. അല്ലെങ്കിൽ ആകെ ബോറടിക്കും അവർക്ക്. ഇവിടെ പടക്കൊക്കെ പൊട്ടിച്ചുണ്ട്. ഇതാണ് നമ്മുടെ. താങ്ക് യു ഫോർ 1K മൈലാഞ്ചി. അപ്പൊ ആ പടക്കം പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പോ അപ്പൊ നമ്മള് പെരുന്നാളിന്റെ ആഘോഷവും 1K ആഘോഷം എന്റെ മാഷല്ലാ ഷെസക്കുട്ടി. പിന്നെ അതേ പാട്ട മൈലാഞ്ചി ഇതെങ്ങനെ ഇട്ടിട്ടുണ്ട് മാഷല്ലാ. അത് ആ കാലിമ കാലിമൊക്കെ ഉണ്ട്. ഇല്ല അബു 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 ഇനി ഉറങ്ങ. അബുന്റെ മൈലാഞ്ചി നോക്കട്ടെ. ആ അതെ അമ്പൂന്റെ മൈലാഞ്ചി. അതെ അതെ ആ വേണ്ട വേണ്ട വേണ്ട. അപ്പൊ ഇനി നമുക്ക് നാളെ ഉറങ്ങാൻ പോവാ. ഇനി ഉറങ്ങി നാളെ രാവിലെ എണീറ്റ് വേഗം എണീറ്റ് കുളിച്ച് റെഡി ആവണം. പെരുന്നാള് പെരുന്നാള് നിസ്കരിക്കണം. അതിൻ്റെ ഒക്കെ വിശേഷങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കാം അല്ലേ. അങ്ങനെ രാവിലെ വേഗം എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തറാബിക്ക് വന്നിരുന്ന ഇത്തത്തമാരും വല്യമ്മമാരും ഒക്കെ പെരുന്നാൾ നിസ്കരിക്കാൻ മാഷല്ലാ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. കുടുംബസമേതം ഉണ്ടായിരുന്നു. അതിലൊക്കത്തെ ഇത്തമാരും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നില്ല നിസ്കരിക്കാൻ. പക്ഷെ അവർ വരാറുണ്ട്. എല്ലാ വർഷം ഇങ്ങനെ വരാറുണ്ട്. ഷെസക്കുട്ടി എൻ്റെ കൂടെ നമ്മുടെ കൂടെ എല്ലാവരും കൂടെ ഇങ്ങനെ നിസ്കരിക്കാനൊക്കെ നിന്നിരുന്നു. അവളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് പെരുന്നാൾ നിസ്കരിച്ചത്. അപ്പോൾ അതുകൊണ്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു അവൾ.
അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഇമാമ സീന്ത എല്ലാവർക്കും അത്തറ് പൂശി എല്ലാവർക്കും ഈദ് മുബാറക്ക് ചെയ്തിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ച് ഒക്കെ വിഷയമാണ് കേട്ടോ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മിഠായി ആയിട്ടും പിന്നെ പായസം ഗോതമ്പ് പായസം ആയിട്ടൊക്കെ എല്ലാവർക്കും കൊടുത്തു. പായസം കുടിക്കണ്ടടി, നീ പായസം കുടിക്കണ്ട, പള്ളി പോയാ? മൈലാഞ്ചി എത്തില്ലേ? നോക്കട്ടെ മൈലാഞ്ചി കാണിച്ചെന്നെ. നല്ല വാല, നല്ല ഡ്രസ്, രണ്ടാളും സെയിം സെയിമാ? സെയിം സെയിമാ? ആളൊരു സൈലന്റ് പോലെ. അതുപോലെ പായസം കുടിച്ച കുഞ്ഞു കുട്ടികൾക്ക് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യമല്ല, കണ്ടില്ലേ? നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ടൊക്കെ എല്ലാവരും വന്നിരിക്കുകയാണ്. മാഷല്ലാ. ഇതെൻ്റെ ഫ്രണ്ട് ഐഷു കേട്ടോ, തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ കുട്ടികളെ. ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന പെരുന്നാളായിട്ട് മട്ടൻ ബിരിയാണി, പിന്നെ ഗോതമ്പിൻ്റെ പായസമുണ്ട്, റായ്ത, പിന്നെ ഇഞ്ചും പുളിയുണ്ട്, പപ്പടമുണ്ട്. ചേതാ, ചേതാടെ കൂട്ടുകാരി സഫിയുണ്ട് ഞങ്ങളുടെ കൂടെ. പെരുന്നാൾ ഭക്ഷണം കഴിക്കാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിലൊതുങ്ങിയ ഒരു കുഞ്ഞ് പെരുന്നാളായിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കണം മുൻപേ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. അതാണിത് 1K അടിച്ച ഈ പെരുന്നാൾ, ഈ റംസാനാണ് കേട്ടോ നമ്മുടെ 1K അടിച്ച. അതിന് ഒരുപാട് 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 സന്തോഷം, ഒരുപാട് താങ്ക് യു എല്ലാവർക്കും. ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം ഇനി ഭാവിയിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗിനെ കാണുന്നവരെ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.